हलो फ्रेंड्स एल्लावर्क्कुम अल्मीस किचन स्वागतम इन नम्मल तैयाराक्कान पोकुन्नत गोधंबु पोडियुम रवयुम कोंडोरु अडिपोली ब्रेक्फास्ट आण अप्पोल वीडियो इष्टावुकयाणेंकिल लाइक चेय्यू शेयर चेय्यू कमेंट चेय्यू नम्मुडे चानल आद्यमायिट्टाण काणुन्नतेंकिल प्लीस ओन्नु सब्स्क्राइब चेय्यू आद्यम तन्ने ओरु कप्पु गोधंबु माव अर कप्पु रव अर कप्पु तैर आवश्यत्तिनुल्ल उप्पु काल टीस्पून सोडा पोडी इनी नमुक बौल अवक इन नमुक बौल्वच्ल गोधंबु माव कूड़े अर कप रव इूड नाम तैर इन आवश्यक उपे नाम सोडा पुड़ी आवश्यक वेलोड़ा इत ऐसी मावि पर्व नमुक वे अब नमुक नाईटे मिक्स इन मणिकूर आवेदी वेट इो सोडा पोड़ी चेर्त सोडा पोड़ी चेक और अंज मणिकूर् मुंबे इतना मिक्स वाल मरक्ट वंद कौन अब इन नमक कुछ वेलकू चेक कुछ वेलकू चेरत नमक रेडी आरक्टर इड्ली मावि पर्व इन नमक और मणिकूर रेस्ट मैं ऐसा और मणिकूर നമ്മുടെ ഗോതമ്പും റവയും തൈരും ഒക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം അതിനു വേണ്ടി ഞാൻ ഒരു ഇഡ്ലി തട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ സ്റ്റവിലേക്ക് ഇഡ്ലി പാത്രം വെച്ചു കൊടുത്തിട്ട് അതില് വെള്ളം വെച്ചിട്ടുണ്ട് തിളക്കാനായിട്ട് ഇതുപോലെ എല്ലാ കുഴികളിലും നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇഡ്ലി തട്ടിൽ എല്ലാ മാവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ലി പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെച്ചു കൊടുക്കാം നമ്മുടെ വെള്ളം തിളച്ചു വരാനായിട്ടുണ്ട് നമ്മുടെ ഇഡ്ലി തട്ട് ഓരോന്നിനും നമുക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഒട്ടലൊന്നുമില്ല ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തു കൊടുക്കാം അതിനു ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇതുവിടെ നല്ലവണ്ണം തണുത്തിട്ടില്ല എന്നാലും ഒരു ഭയങ്കര ചൂട് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം അല്ലേ നല്ല എളുപ്പത്തിൽ തന്നെ ഇതിനെ ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എന്താ പറയാൻ ഇത് ഇഡ്ലിയെന്നോ അപ്പമെന്നോ എന്തുവേണെങ്കിലും പറയാം ഇത് ചെറിയ ചെറിയ തട്ടിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വലുതായിട്ട് നമുക്ക് കിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഗോതമ്പ് പൊടിയും റവയും കൊണ്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് അപ്പോൾ ഇത് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം നമുക്ക് സാമ്പാറിന്റെ കൂടെ ചമ്മന്തിയുടെ കൂടെ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ശരി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ